സൂര്യൻ മേൽപോട്ട് ഉയർന്നിരുന്നു. പൊൻവെയിൽ തട്ടിയ ഓളങ്ങളിൽ ആരതി ദീപങ്ങളും പുഷ്പങ്ങളും ഇളകിത്തുടിച്ചു. കുംഭമേള കഴിഞ്ഞ കാലമാണ്. തീർത്ഥഘട്ടവും തെരുവുകളും സജീവം. കാഷായധാരികളെ കൊണ്ട് നഗരം നിറഞ്ഞിരിക്കുന്നു. പല ദേശത്തു നിന്ന് വന്നവർ, പല ഭാഷ സംസാരിക്കുന്നവർ, നാഗസന്യാസിമാർ, എല്ലാം മോശാർത്ഥികളാണ്. ഈ മോശമെന്നാൽ എന്താണ്? ഒറ്റയ്ക്കൊറ്റയ്ക്കായി തേടി നടക്കുന്ന ഈ സുഖം. പെട്ടെന്ന് ഭൂതകാലത്തിൻ്റെ ഏതോ ഒരു ഗുഹയിൽ നിന്ന് മനസ്സിലൊരു വാചകം വന്നു മുഴങ്ങി. നിങ്ങൾക്ക് മോശത്തിന് വേണ്ടിയാണ് ഞാൻ തപസ് ചെയ്യുന്നത്. നിങ്ങളുടെ സുഖത്തിന് വേണ്ടി ഞാൻ ദുഃഖിക്കുന്നു. ഈ ദുഃഖമെങ്കിലും എനിക്ക് തരൂ. ആരാണ് അങ്ങനെ പറഞ്ഞത്? എന്ന് എവിടെ വെച്ച്? ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കളുടെ വല്ലവരുടേതുമാകുമോ? അതോ ജീവിച്ചിരിക്കെ തന്നെ മറക്കപ്പെട്ട വല്ല സുഹൃത്തുക്കളുടെയും കാതല ശബ്ദമോ? ക്ഷീണതയോടെ പടികൾ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കെ എന്തോ ഓർത്തു നിൽക്കുന്നു. ഇവിടെ എവിടെയോ ആണല്ലോ അവർ ഉണ്ടെന്ന് കേട്ടത്. ഇപ്പോഴത്തെ പേരെന്താണാവോ? അടുത്തു നിന്ന് ഒരു വൃദ്ധസന്യാസിയോട് അവർ ഹിന്ദിയിൽ ചോദിച്ചു. സ്വാമി ശുദ്ധാനന്ദജിയുടെ ആശ്രമം എവിടെയാണെന്നറിയുമോ? എന്തു ദൂരമുണ്ട്? അയാൾ തിരിഞ്ഞു നോക്കി. അത് നല്ല നിശ്ചയമില്ല. ഋഷികേശത്താവാം. ഞാൻ ഇന്നാട്ടുകാരനല്ല. ആയിരിക്കുന്ന മാതാജിയോട് ചോദിക്കൂ. അറിയാതിരിക്കില്ല. തീർത്ഥഘട്ടത്തിനിടയിലുള്ള വിസ്തൃതമായ പടിയിൽ ധ്യാനത്തിലിരിക്കുന്ന യോഗിനി. ചുറ്റുപാടും ശിഷ്യജനങ്ങൾ കീർത്തനം പാടുകയും കൈമണി കൊട്ടുകയും ചെയ്യുന്നു. നീരാജനം ഒഴിയുന്നു. തേജസ്വിനിയായ അമ്മ ആർക്കും കണ്ടാൽ തൊഴാൻ തോന്നും. ആൾത്തിരക്ക് അല്പം കഴിഞ്ഞപ്പോൾ താൻ ആ പാദത്തിൽ നമസ്കരിച്ചു. തണുത്ത വിരലുകൾ ശിരസിൽ. അടക്കവയ്യാത്ത ആകാംക്ഷയോടെ താൻ ചോദിച്ചു. അമ്മേ, സ്വാമി ശുദ്ധാനന്ദജിയുടെ ആശ്രമം എവിടെയാണെന്നറിയുമോ? അങ്ങോട്ടുള്ള വഴി പറയുമോ? മാതാജി തലയുയർത്താതെ പറഞ്ഞു. ഭഗവാൻ ശുദ്ധാനന്ദജി നിർവാണമായല്ലോ. അതെനിക്കറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി എൻ്റെ ഒരു ബന്ധുവുണ്ടായിരുന്നു. അവരെ കാണാനാണ്. മാതാജി ഒന്ന് നടങ്ങുന്നത് പോലെ തോന്നി. അവരുടെ ശിരസ് കുറച്ചു. ഗുരുദേവന് അനവധി ശിഷ്യകളുണ്ടല്ലോ. ഇങ്ങനെ ഒരാളെപ്പറ്റി എങ്ങനെ അറിയാം? എന്താണ് അവരുടെ പേര്? അവരുടെ പേര് എന്താണ് പറയേണ്ടത്? ദേവകി മാനമ്പള്ളി എന്നോ, ദേവി ബഹനെന്നോ, ദേവിയെടുത്തിയെന്നോ? സ്വല്പം ആലോചിച്ച് നിന്നു. അവർ ശ്രീശങ്കരൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. പേര് ദേവകി, ദേവി ബഹൻ എന്ന് വിളിക്കും. എൻ്റെ ഒരടുത്ത ബന്ധുവായിരുന്നു. പിരിഞ്ഞിട്ട് വളരെ നാളുകളായി. ഇപ്പോഴത്തെ പേരറിയില്ല. മാതാജി അവരെ സംശയദൃഷ്ടിയോടെ നോക്കി. തുടർന്ന് ചോദിച്ചു, ദേവി ബഹൻ്റെ ആ ബന്ധുവിൻ്റെ പേരെന്താണ്? പേര് പറഞ്ഞു. പണ്ടത്തെയും ഇപ്പോഴത്തെയും പേരുകൾ പറഞ്ഞു. ലക്ഷ്മി എന്ന് പേരിട്ടു. തങ്കം എന്ന് വിളിച്ചു. മിസ്സസ് കെ എം കെ നായർ. മാതാജി വീണ്ടും വിവരണയായി. ആ വികാരരഹിതമായ കണ്ണുകളിൽ നീർ നിറഞ്ഞിരുന്നുവോ? നരച്ച പുരയങ്ങൾ വളഞ്ഞുവോ? നിയന്ത്രണമെല്ലാം കെട്ടുപൊട്ടിച്ച ദുഃഖം ആ മുഖത്ത്. മിസ്സസ് നായരുടെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം ഉദിച്ചു. മാതാജിയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവർ ചോദിച്ചു, ക്ഷമിക്കണേ, അവിടുത്തെ പൂർവാശ്രമം മധ്യകേരളത്തിലുള്ള ചൂർണി നദിയുടെ സമീപത്താണോ? അവിടുത്തെ പൂർവനാമം? മാതാജി അത്യന്തം അസ്വസ്ഥയായിരുന്നു. ചോദ്യം മുഴുമിപ്പിക്കും മുമ്പ് തന്നെ അവർ അത് തടഞ്ഞു. മതി, ഇത് ധരിക്കൂ. ഒരു സന്യാസിനിക്ക് പൂർവാശ്രമമില്ല. ഉണ്ടായിരിക്കുകയും വരുത്. ഞാനൊരു സന്യാസിനിയാണ്. സുമിത്രാനന്ദ എന്നറിയുന്നു. ഇത്രയും ധരിച്ചാൽ മതി. ഇതും പറഞ്ഞിട്ട് അവർ തിടുക്കത്തിലെണീറ്റു. ശിശുക്കളോടുകൂടി പടവ് കയറി നടന്നുപോയി. ജനപ്പരപ്പിനിടയിൽ ലയിച്ചു മറിഞ്ഞു. നോക്കി നിന്നപ്പോൾ മിസ്സസ് നായരെ കണ്ണു നിറഞ്ഞുപോയി. കരൾ തുടിച്ചു. എൻ്റെ ദേവി ബഹൻ, എൻ്റെ വലിയടത്തി, എൻ്റെ ഗുരു, നിങ്ങൾ ഞങ്ങൾക്ക് മോശം തന്നിട്ട് സ്വയം മോശം തേടി ഇറങ്ങിയിരിക്കുകയാണോ? ഇതാണോ വാസ്തവമായ മോശം? പ്രിയപ്പെട്ടവരെയൊക്കെ നിരസിക്കുകയാണോ? എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതാ നമ്മൾ ഈ ദിവസം വീണ്ടും കണ്ടുമുട്ടി. തൻ്റെ കയ്യിലുള്ള ചെറിയ പൊതിയിൽ തിരിപ്പിടിച്ച് മിസ്സസ് നായർ തരിച്ചു നിന്നു. വളരെ നാളായി തിരിഞ്ഞു നടന്ന് കണ്ടെടുത്ത ഒരു വിലപ്പെട്ട വസ്തു കൈവിടുകയോ കരഗതമാവുകയോ എന്താണ് ചെയ്തതെന്ന് അവർക്ക് വ്യക്തമായില്ല.